ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നൗഫീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ളൊരു കിഡിലൻ ഡ്രിങ്കാണ്. ഇതൊരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ നോയിമ്പിൻ്റെ ക്ഷീണവും മാറും, നമ്മുടെ വയറും നിറയും. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ അര ലിറ്റർ പാല് ഞാൻ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ നിങ്ങൾ മറക്കല്ല കേട്ടോ, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഡ്രിങ്കിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ വലിയ സ്പൂണിൽ 2 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റാർഡാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ്, 2 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് ഒന്ന് കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. പാല് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ തയ്യാറാക്കുമ്പം 1/2 ലിറ്റർ പാലിൽ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രൂട്ട് സലാഡിന് നല്ല കുറച്ച് തിക്കായിട്ട് വരും. ഇപ്പം നമ്മൾക്ക് ഒത്തിരി തിക്കായിട്ടൊന്നും വരണ്ട, അതുകൊണ്ട് 1/2 ലിറ്റർ പാലിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മതി. അതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ലൂസായിട്ട് നമുക്ക് കസ്റ്റാർഡ് മിൽക്ക് തയ്യാറാക്കാം. നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏത്തപ്പഴവും നല്ല മധുരമുള്ള മാങ്ങാപ്പഴവും പൈനാപ്പിളും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാവരും എടുക്കുന്ന അത്രയും വേണ്ട, കുറച്ച് വേണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ് ഒരു പകുതി ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നട്ട്സും കിസ്മിസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തണുത്ത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കസ്റ്റാർഡ് ഈ കൺസിസ്റ്റൻസിയിലേ വരത്തുള്ളൂ, നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട് സലാഡ് പോലെ തിക്ക് അല്ലാതാനും നല്ല കുറച്ച് ലൂസായിട്ടുള്ള ഇതാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അങ്ങനെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ കസ്റ്റാർഡ് ഉപയോഗിച്ച് എന്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പം അതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മുടെ മനസ്സും നിറയും വയറും നിറയും. നിങ്ങളെല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളിതുവരെയും നോഫീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.